നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ മാസം 28-ന് ഉദ്ഘാടനം നടക്കാനിരിക്കുന്ന പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ പേര് മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളെല്ലാം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് സവിശേഷതകളും പ്രത്യേകതകളുമാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. പ്രധാനമായും മന്ദിരത്തിന് മൂന്ന് പ്രവേശന കവാടങ്ങളാണ് ഉള്ളത്. ഗ്യാൻദ്വാർ, ശക്തിദ്വാർ, കർമ്മദ്വാർ എന്നിങ്ങനെയായിരിക്കും കവാടങ്ങളുടെ പേരുകൾ തന്നെ. കൂടാതെ മഹാത്മാഗാന്ധി, ചാണക്യ, സർദാർ വല്ലഭായ് പട്ടേൽ, ബി ആർ അംബേദ്കർ തുടങ്ങിയ പ്രമുഖരുടെ ഗ്രാനൈറ്റ് പ്രതിമകളും പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ഉണ്ടാകും. പിന്നെ ഉണ്ടാകാൻ പോകുന്ന മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഇത്തരത്തിൽ പാർലമെന്റ് സമ്മേളനങ്ങളൊക്കെ നടക്കുമ്പോൾ പ്രതിപക്ഷത്തിന്റെ ബഹളം പതിവാണ്. പ്ലക്കാർഡുകൾ ഉയർത്തിയും അതുപോലെ തന്നെ നടുത്തളത്തിലിറങ്ങി സ്പീക്കറുടെ ഡൈസിന് മുൻപിലായി പ്രതിപക്ഷങ്ങൾ എപ്പോഴും പ്രതിഷേധിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു പുതിയ പാർലമെന്റ് മന്ദിരം പണിതതിൽ പ്രതിപക്ഷ പാർട്ടികൾ ഇനി പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിഷേധിക്കുന്ന നടുത്തളത്തിൻ്റെ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. കാരണം ആദ്യ വരിയിൽ നിന്ന് ഒരടി താഴെയായിരിക്കും നടുത്തളം ഉണ്ടാവുക. അതിനാൽ തന്നെ ഇവിടെ നടക്കുന്ന പ്രതിഷേധങ്ങളുടെ ദൃശ്യങ്ങൾ ക്യാമറയിൽ ലഭിക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടാകും. ഇതിന് പിന്നിൽ ആരുടെ കുബുദ്ധിയാണ് എന്നറിയില്ല. ഏതായാലും പ്രതിഷേധിക്കാനായിട്ട് ഇനി പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങുമ്പോൾ വലിയ മാറ്റങ്ങൾ തന്നെയാണ് വരാൻ പോകുന്നത്. പുതിയ പാർലമെന്റ് മന്ദിരം പ്രവർത്തനം തുടങ്ങുമ്പോൾ നിലവിലെ പാർലമെന്റിന്റെ ജനാധിപത്യത്തിന്റെ മ്യൂസിയം ആക്കി മാറ്റും. പുതിയ പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയായിരിക്കും രാഷ്ട്രത്തിന് സമർപ്പിക്കുക. ഇക്കാര്യം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണത്തിന്റെ സാക്ഷ്യമാണ് പുതിയ പാർലമെന്റ് മന്ദിരമെന്നാണ് അമിത്ഷാ പറഞ്ഞത്. രാഷ്ട്രപതിയെ പങ്കെടുപ്പിക്കാതെയുള്ള ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിക്കാൻ 19 രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനിച്ചിരിക്കുകയാണ് സർക്കാർ നിലപാട്, അമിത്ഷാ വ്യക്തമാക്കിയത്. ഉദ്ഘാടനം ബഹിഷ്കരിച്ച് കോൺഗ്രസ്, തൃണമൂൽ കോൺഗ്രസ്, CPM, CPI, NCP, RJD, AP, JDU, DMK, SP, ശിവസേന, ഉദ്ധവ് വിഭാഗം, മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ് എം, JMM, NC, RLD, RSP, VCK, MDMK എന്നീ 19 പാർട്ടികൾ സംയുക്ത പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സമ്മേളനം നടക്കുമ്പോൾ ഇവർക്ക് വരാതിരിക്കാൻ യാതൊരു നിവർത്തിയില്ല. ഏതായാലും എല്ലാവരെയും ഔദ്യോഗികമായി ക്ഷണിക്കുന്നുണ്ട്. പക്ഷേ ആർക്ക് വരണം വേണ്ടയോ എന്നുള്ളത് സ്വയം തീരുമാനിക്കണമെന്നാണ് അമിത്ഷാ അടക്കമുള്ള നേതാക്കൾ പറയുന്നത്. ചന്ദ്രശേഖർ റാവുവിന്റെ BRS സ്വന്തം പ്രസ്താവന ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. പാർലമെന്റിന്റെ അധ്യക്ഷൻ എന്ന നിലയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത്. പുതിയ പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യേണ്ട എന്നാണ് പ്രതിപക്ഷം അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ചടങ്ങ് ബഹിഷ്കരിക്കാനും അവർ തീരുമാനിച്ചത്. ഭരണഘടനാപരമായ ഔചിത്യത്തിന്റെ ലംഘനമാണ് ഇതെന്നും കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ആരോപിക്കുന്നുണ്ട്. സർക്കാരിന്റെ ഈ നീക്കത്തിൽ തക്കതായ പ്രതിഷേധം ഉയരണമെന്ന് കരുതുന്നു. രാഷ്ട്രപതി ഇന്ത്യയുടെ ഭരണത്തലവൻ മാത്രമല്ല, പാർലമെന്റിന്റെ പ്രധാന ഭാഗവുമാണ്. രാഷ്ട്രപതി ഇല്ലാതെ പ്രധാനമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കുന്നത് രാഷ്ട്രപതിയെ അവഹേളിക്കുന്നതാണ്. ഭരണഘടനാ തത്വങ്ങളെ ലംഘിക്കുന്ന നടപടി, ആദ്യ ആദിവാസി രാഷ്ട്രപതി എന്ന രാജ്യത്തിന്റെ ആഘോഷത്തെ ഈ നടപടി ഇല്ലാതാക്കും എന്നൊക്കെയാണ് പ്രസ്താവനയിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഏതായാലും കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ വളരെ സന്തോഷത്തിലാണ്. ഏതായാലും പുതിയ പാർലമെന്റ് മന്ദിരം May 28-നാണ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നത്. പുതിയ പാർലമെന്റ് മന്ദിരം പണിതതിനെ പ്രതിപക്ഷം വിമർശിക്കുമ്പോഴൊന്നും അതൊന്നും മുഖവിലയ്ക്ക് എടുക്കാതെ മുൻപോട്ട് പോവുകയാണ് ഭരണപക്ഷം ചെയ്യുന്നത്. മാത്രമല്ല രാജ്യത്തെ ജനങ്ങളോടോ MP മാരോടോ ആലോചിക്കാതെയാണ് പ്രവർത്തികൾ ആരംഭിച്ചതെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. പക്ഷേ അതിലെല്ലാം എത്രത്തോളം ശരിയുണ്ട് എന്നുള്ളതും അറിയില്ല. ഏതായാലും ഇനി പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി ബഹളം വയ്ക്കുമ്പോൾ കുറച്ച് കരുതിയിരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഈ പറയുന്ന പോലെയാണ് മന്ദിരം പണിതിട്ടുള്ളതെങ്കിൽ ഈ ദൃശ്യങ്ങളൊന്നും തന്നെ പുറത്തേക്ക് എത്താനുള്ള സാധ്യതകൾ വളരെ കുറവാണ്.